പുതുപ്പള്ളി 248 നമ്പർ SNDP ശാഖായോഗത്തിലെ 44th ഗുരുദേവ പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു. പൊതുസമ്മേളനം കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു. പുതുപ്പള്ളി 248 നമ്പർ SNDP ശാഖായോഗത്തിലെ 44th ശ്രീനാരായണ ഗുരു പ്രതിഷ്ഠാ വാർഷികം ആഘോഷിച്ചു. ഗുരുദേവ പൂജയോടെയാണ് തുടക്കം കുറിച്ചത്. ഗുരുദേവ ഭാഗവത പാരായണം, ഗുരു പുഷ്പാഞ്ജലി, അന്നദാനം, പൊതുസമ്മേളനം, ആദരിക്കൽ തുടങ്ങിയവ നടന്നു. പൊതുസമ്മേളനം SNDP കായംകുളം യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി തീർത്ഥാടനത്തിന് അനുമതി നൽകുന്നത് 1926. ഇതുപോലെ ജനുവരി മാസം 20 തീയതി കോട്ടയത്ത് നാഗമ്പട ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള മാലിൻ ചുവട്ടിൽ ഗുരു വിശ്രമിക്കുമ്പോൾ ഈ ഒരു ആശയം ആദ്യമായി കൊണ്ടുവരുന്നത് വല്ലഭശ്ശേരി ഗോവിന്ദമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് ഈ തീർത്ഥാടനം എന്നൊരു ആശയമുണ്ടായത്. അങ്ങനെയാണ് നമ്മുടെ തീർത്ഥാടനം ഏറ്റവും വലിയ പ്രത്യേകത അറിവിൻ്റെ തീർത്ഥാടനം എന്ന് കൂടി പറയുന്നത്. അതിനകത്ത് ഗുരു പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടത് ശുചിത്വം. അന്നത്തെ കാലത്ത് സ്ഥിതിയാണ് ശുചിത്വം, സംഘടന, കൃഷി, കച്ചവടം, ഇങ്ങനെ ഓരോന്നും ഗുരു പറയുന്നു. അവസാനം ഗുരു പറഞ്ഞത് നമുക്ക് ശാസ്ത്ര സാങ്കേതിക പരിശീലനം. എനിക്കതിനകത്ത് ഇപ്പോഴും അതിശയം ഏതാണ്ട് 97 വർഷങ്ങൾക്ക് മുമ്പ് ഈ ശാസ്ത്രത്തിൻ്റെ പുരോഗതിയെക്കുറിച്ച് ഗുരുവിനുള്ള ദീർഘവീക്ഷണം നമ്മൾ ആലോചിക്കും. ശാസ്ത്ര സാങ്കേതിക പരിശീലനം കൂടി അവിടെ വരുന്നവർക്ക് കൊടുക്കുവാൻ നമുക്ക് സാധിക്കുന്നത് കൃഷിയെക്കുറിച്ച്, വിദ്യാഭ്യാസത്തെക്കുറിച്ച് പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ടുവന്ന് നമ്മൾ അവിടെ ആ പ്രഗത്ഭരായ ആൾക്കാരെ കൊണ്ട് പ്രസംഗം നടത്തുന്നു. അപ്പോൾ നമ്മുടെ തീർത്ഥാടനത്തിലൂടെ അവിടെ ചെല്ലുന്നവർക്ക് അവരുടെ വരുന്ന ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലാക്കുന്നവർ അവർക്ക് ഗുണകരമായി മാറണം തീർത്ഥാടനം. അതാണ് ലോകത്ത് ശ്രീനാരായണ ഗുരുദേവൻ നിർദ്ദേശിച്ച പോലെ തീർത്ഥാടനം ലോകത്തൊന്നുമില്ല. അവിടെല്ലാം ആധ്യാത്മികമായ ഒരു തീർത്ഥാടനം, ആത്മീയതയിൽ മാത്രം ഊന്നി നിന്നുകൊണ്ടുള്ള തീർത്ഥാടനം. ഇവിടെയല്ല, അങ്ങനെയല്ല. ആത്മീയവും ഭൗതികവുമായ നേട്ടം നമുക്ക് ഉണ്ടാകും. നമ്മളവിടെ തീർത്ഥാടനം കഴിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ജീവിതം മെച്ചപ്പെടണം. ജീവിതം മെച്ചപ്പെടണമെങ്കിൽ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട അറിവുകൾ സമ്പാദിക്കണം. ആ അറിവിലൂടെ ഭൗതികമായ ജീവിതത്തിന് നേട്ടമുണ്ടാക്കണം. അപ്പോൾ ആത്മീയതയും ഭൗതികതയും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവൻ നമുക്ക് തീർത്ഥാടനം അനുഷ്ഠിച്ചത്. മുതിർന്ന ശാഖായോഗം ഭാരവാഹികളെയും യൂണിയൻ സെക്രട്ടറി ആദരിച്ചു. യൂണിയൻ കൗൺസിലർ പനക്കൽ ദേവരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. ശാഖാ പ്രസിഡന്റ് ആർ മന്മഥൻ അധ്യക്ഷനായി. ശാഖാ സെക്രട്ടറി KS പ്രസാദ്, വൈസ് പ്രസിഡന്റ് സി ഉദയൻ, ആർ ശശിധരൻ, മുൻ ശാഖാ ഭാരവാഹികളായ N.രവി, സഗരിക, തങ്കപ്പൻ, തമ്പി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ തമ്പാൻ, സന്തോഷ്കുമാർ, രാജൻ, തങ്കൻ, ഷീജ കുമാർ, സുദേവൻ, സതീശൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ശാഖാമന്ദിരവും ഗുരുപ്രതിമയും സ്ഥലവും തന്ന ദയാനന്ദൻ എന്നയാളെ ആദരിച്ചു. ദീപക്കാഴ്ചയും ഗാനമേളയും നടന്നു. 3D News കായംകുളം.